പരിഷ്യത്തിൻ്റെ ശാസ്ത്രകലാജാഥയിലെ അംഗങ്ങളായിരുന്ന എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും ഓർമ്മകളിലെ കലാജാഥക്കാലം എന്ന പേരിൽ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ വാട്സാപ്പ് കൂട്ടായ്മ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് വിവിധ കാലങ്ങളിൽ കലാജാഥകളിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും ഒന്നിച്ചു ചേർക്കുക എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ സർഗാത്മകമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി എൻ്റെ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ എടുത്ത് പറയുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്ക് കോവിഡിന് നന്ദി പറയാം കാരണം ഈ കാലത്താണല്ലോ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്യാൻ തോന്നി കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളതിനെ സർഗാത്മകമായി തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിക്കാൻ എന്തായിരിക്കും കാരണം ശാസ്ത്രപ്രചാരണത്തിന് പ്രസംഗങ്ങൾ എഴുത്ത് ക്ലാസ്സുകൾ വിവിധ സമൂഹങ്ങളിലെ വിവിധ തലങ്ങളിലുള്ള കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ലഘുലേഖകൾ പുസ്തകങ്ങൾ മുതലായവയുടെ വ്യാപകമായ പ്രചാരണം ഇതൊക്കെ നടത്തിയാലും അങ്ങനെയൊന്നും ശാസ്ത്രപ്രചാരണം എത്തിച്ചേരാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവും കല എന്ന മാധ്യമത്തെ ശാസ്ത്രപ്രചരണത്തിനും സാമൂഹ്യ വിമർശനത്തിനുമൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവുമൊക്കെയാണ് കലാജാഥ എന്ന ആശയത്തിലേക്ക് പരിഷത്തിനെ കൊണ്ടെത്തിച്ചത് ഒരു കലാജാഥ എന്ന ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ പരിപാടി നടക്കുകയുണ്ടായി അതിൻ്റെ പേര് ശാസ്ത്ര സാംസ്കാരിക ജാഥ എന്നായിരുന്നു ഗ്രാമശാസ്ത്ര സമിതികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയ കാലം ആദ്യമായി ഗ്രാമശാസ്ത്ര സമിതി ഉണ്ടായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ കൂവേരി എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് നിന്നാരംഭിച്ച് മുപ്പത്തിയേഴ് ദിവസം സഞ്ചരിച്ച് തിരുവനന്തപുരത്തെ പൂവച്ചൽ എന്ന ഗ്രാമത്തിൽ സമാപിച്ച ശാസ്ത്ര സാംസ്കാരിക ജാഥ ആ ജാഥയുടെ ക്യാപ്റ്റൻ അന്തരിച്ച ശാസ്ത്ര പ്രചാരകനും എഴുത്തുകാരനും വാഗ്മിയും അതുല്യമായ സംഘാടന പ്രതിഭയുള്ള പരേതനായ സി ജി ശാന്തകുമാറായിരുന്നു ആ സാംസ്കാരിക ജാഥയിൽ പി ടി ഭാസ്കര പണിക്കർ വി കെ ദാമോദരൻ വി കെ ശശിധരൻ മുതലായ ഒട്ടനവധി പരിഷത്തിൻ്റെ മുൻനിര പ്രവർത്തകർ അതിലുണ്ടായിരുന്നു ആ ശാസ്ത്ര സാംസ്കാരിക ജാഥയിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും കുറെ പാട്ടുകളും മുദ്രാഗീതങ്ങളുമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതൊന്നും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയതല്ല നടത്തത്തിനിടയ്ക്ക് രൂപപ്പെട്ടു വരുന്നതാണ് ആ നടത്തത്തിൻ്റെ താളമാണതിന് ആ നടത്തത്തിൻ്റെ സാംസ്കാരിക ജാഥയുടെ ആശയമാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്രയും കാലം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് മുദ്രാഗീതങ്ങളിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അവ താളത്തിലും മീണത്തിലും പാടിക്കൊണ്ട് അടിവെച്ചടിവെച്ച് ശാസ്ത്ര സാംസ്കാരിക ജാഥ മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ പാലക്കാട് ജാതി എത്തുമ്പോഴേക്കും അതുവരെ പാടിയ ഗീതങ്ങളെല്ലാം എഴുതുകയും അത് അച്ചടിക്കാൻ തീരുമാനിക്കുകയും പെട്ടെന്ന് തന്നെ അച്ചടിച്ച് പതിനയ്യായിരം കോപ്പി ശാസ്ത്ര ഗീതങ്ങൾ ജാഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഈ ഗീതങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഒരു പ്രദേശത്ത് ചൊല്ലുമ്പോൾ ആളുകൾ വളരെ നിർനിമേഷരായിട്ട് അത് ശ്രവിക്കുകയും പതുക്കെ പതുക്കെ ആ ഗീതങ്ങൾ ഏറ്റു ചൊല്ലുകയും ചെയ്യുക ചൊല്ലുകയാണ് ഒരു വലിയ ജനസമൂഹത്തെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു കലാപരിപാടി കൂടിയായിരുന്നു അത് ഒരുപക്ഷെ ഈ ഒരു ആശയമായിരിക്കാം കലാപരമായി പാട്ടുകളും ഗീതങ്ങളുമൊക്കെ ആലപിക്കുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങളെ പ്രചരിപ്പിക്കുക മാത്രമല്ല വലിയൊരു വിഭാഗം ജനങ്ങളെ ആകർഷിക്കാനും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് സാധിക്കും എന്ന് അക്കാലത്തെ പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരനുഭവം ഉള്ളതുകൊണ്ട് കൂടിയാണ് കലാപരമായി കലയെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രപ്രചാരണത്തെ ഫലപ്രദമായി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന ചർച്ചയും ചിന്തയും ഒക്കെ വന്നപ്പോൾ അതിന് പാട്ടുകളും നാടകങ്ങളും ചൊൽക്കാഴ്ചകളും നാടൻ കലാരൂപങ്ങളും എല്ലാം നമുക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കും എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച ശാസ്ത്രകലാ ജാഥ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇടതടവില്ലാതെ എല്ലാ വർഷവും കേരളത്തിൽ പ്രയാണം നടത്തി ഒന്നോ രണ്ടോ കൊല്ലം മാത്രമാണ് അതിന് ഒരു ഒരു വിടവുണ്ടായിട്ടുള്ളത് ആവർത്തന വിരസതയും ആശയങ്ങളുടെ വേണ്ടത്ര ഗൗരവമില്ലായ്മയും ഒക്കെ നമ്മളെ തന്നെ ഒന്ന് മാറി ചിന്തിപ്പിക്കാനും പുതിയ രീതികളും പുതിയ ഭാവകത്വങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യാനുമൊക്കെ ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും വർഷങ്ങളിൽ മാത്രം നമുക്ക് കലാജാഥ പര്യടനം നടത്താൻ പറ്റാതായിട്ടുള്ളത് അത് ഊർജ്ജം സംഭരിക്കുകയായിരുന്നു ഇത്രയും ദീർഘകാലം വിപുലമായ ഈ ഒരു ബഹുജന സമ്പർക്ക പരിപാടി മറ്റെവിടെ കാണാനാവും ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിൽ ഇത്രയും ദീർഘമായ കാലം പത്ത് മുപ്പത്തെട്ട് വർഷക്കാലം നിരന്തരമായി ആശയ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് കലാപരിപാടികൾ നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് തനതായ രീതിയിൽ ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടി ലോകത്ത് മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ഒരു മാസക്കാലത്തെ ചില ചില കാലങ്ങളിൽ ഒരു മാസത്തിലധികം കാലം തുടർച്ചയായ കലാപരിപാടികളുടെ അവതരണം ആതിഥേയ വീടുകളിലെ താമസം അവിടെ നിന്ന് ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം സ്വാഗത സംഘത്തിന്റെ സ്നേഹനിർഭരമായ പെരുമാറ്റങ്ങൾ ഒരു ദിവസം നാലും അഞ്ചും ആറും വേദികളിൽ ഇടതടവില്ലാതെ കലാപരിപാടികൾ അവതരിപ്പിക്കുക വിപുലമായ അനുബന്ധ പരിപാടികൾ ഓരോ കേന്ദ്രത്തിലും സംഘടിപ്പിക്കുക മറ്റൊരിടത്തും കാണാത്ത കലാജാതിയുടെ ചെലവിനായിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിന് ആശയപ്രചാരണത്തിലൂടെയുള്ള പുസ്തക പ്രചാരണത്തിലൂടെയുള്ള വീടുകൾ തോറും കയറിയിറങ്ങിക്കൊണ്ടുള്ള ആദ്യ വിപുലമായിട്ടുള്ള പുസ്തക മാസിക ലഘുലേഖ പ്രചാരണ പരിപാടികൾ കലാപരിപാടികളുടെ രചന അവയുടെ അവതരണം അതിന്റെ സംവിധാനം അതിന്റെ ഗാനങ്ങൾ ഒരുക്കൽ അതിന്റെ ചമയങ്ങൾ ഉണ്ടാക്കൽ ഇതിലെല്ലാം ജനകീയമായ വലിയ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും സാങ്കേതിക വിഷയങ്ങളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന അവതരണ പരിപാടികളുടെ അത് നാടൻ കലാരൂപങ്ങളുണ്ട് ചൊൽക്കാഴ്ചകളുണ്ട് ഗാനങ്ങളുണ്ട് നാടകങ്ങളുണ്ട് സംഭാഷണങ്ങളുണ്ട് ഒട്ടന്തുള്ളലുണ്ട് പല രൂപത്തിലുള്ള കലാപരിപാടികളിലൂടെ വളരെ ലളിതമായ അവതരണത്തിലൂടെ ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരെയൊക്കെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളിലൂടെ അതിന്റെ വേഷത്തിലും അതിന്റെ ആഖ്യാനത്തിലുമൊക്കെ നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രീതിയും ഒരു പുതിയ ആർജവവും ഒക്കെ പ്രകടമാകുന്ന ശാസ്ത്രകലാ ജാഥ ലോകത്ത് ഈ തരത്തിലുള്ള ആശയപ്രചാരണം ബഹുജന വിദ്യാഭ്യാസ പരിപാടി മറ്റെവിടെയും ഉള്ളതായിട്ട് സാമാന്യമായ രീതിയിൽ നമുക്കാർക്കും മനസ്സിലായിട്ടില്ല എഴുപത്തേഴിലെ ശാസ്ത്ര സാംസ്കാരിക ജാഥ പോലെ തന്നെ എൺപതിലെ ശാസ്ത്രകലാജാഥയും ഒക്ടോബർ രണ്ട് മുതൽ നവംബർ ഏഴ് വരെയായിരുന്നു കാരക്കോണം മുതൽ തിരുവനന്തപുരത്തെ കാരക്കോണം മുതൽ കാസർഗോഡ് വരെയായിരുന്നു ആ ജാഥ മുപ്പത്തേഴ് ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങളിൽ ആ ജാഥ വിജയകരമായി പരിപാടികൾ അവതരിപ്പിച്ചു ആ ജാഥയിലെ കലാപരിപാടികൾ ആരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല നാളെ നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലമമാന്തിച്ചു പോയില്ല നിങ്ങൾ ഒരുപാട് വേദികളിൽ പാടിയ പാട്ടായിരിക്കും ആ ഊർജസ്വലമായ ഗാനം ദുരിതമനുഭവിക്കുന്ന നിസ്വർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന അർത്ഥവത്തായ ഗാനം ആ ഗാനം വി കെ എസ് ആണ് പാടിയത് ആ ജാഥയുടെ ക്യാപ്റ്റൻ എം എസ് മോഹനാണ് വി കെ എസ് ആണ് ആ ജാഥയുടെ കൺവീനറായി പ്രവർത്തിച്ചത് കോട്ടയത്തെ പി ജി പത്മനാഭൻ അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹമായിരുന്നു ആ ജാഥയുടെ മാനേജർ വി കെസ് ആ ഗാനം അർത്ഥവത്തായ രീതിയിൽ അതിന് ഈണം നൽകിയത് വി കെസ് ആണ് വി കെസ് ആണ് തുടർച്ചയായി കലാ എല്ലാ ഗാനങ്ങൾക്കും ഈണം നൽകുന്നത് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ജാതാംഗങ്ങൾ ആ ഗാനം അവതരിപ്പിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പരിപാടികളെല്ലാം ആദ്യം നമ്മുടെ മുമ്പിൽ പ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മാന്നാറിൽ വെച്ച് നടന്ന പരിഷത്തിൻ്റെ സംസ്ഥാന പ്രവർത്തക ക്യാമ്പിലാണ് അവതരിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് വന്നത് ഇ കെ നായനാർ വന്നപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ കലാജാതയിലെ ഒരു ഗാനം വി കെ എസും സംഘവും അവതരിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ട് വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്ന ഭാരതത്തിലെ ജനങ്ങളുടെ രോഷവും സങ്കടവും വിമർശനവും ഒക്കെയാണ് ആ ഗാനത്തിൽ ഉണ്ടായിരുന്നത് സാധന വിളകൾ വാണം പോലെ കേറി കേറി മേലോട്ട് സാധാരണ ജനജീവിതമങ്ങനെ താളം തെറ്റി തെറ്റിത്താഴോട്ട് ഭാരതത്തിലെ പൗരന്മാർക്ക് ദുരിതം കൊണ്ടാറാട്ട് ദുരിതം കൊണ്ടാറാട്ട് ഇങ്ങനെയായിരുന്നു ആ വരി എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഗാനങ്ങളും മറ്റ് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ അദ്ദേഹം കേൾക്കുകയും ചെയ്തു അപ്പോൾ മാന്നാറുടെ ക്യാമ്പിൽ വെച്ച് ഈ പരിപാടികൾ ആദ്യമായി അവതരിപ്പിക്കുകയാണ് കലാകാഥയിലെ കലാപരിപാടികൾ അതിൽ നാടൻ കലാരൂപങ്ങളുണ്ട് ഓട്ടംതുള്ളലുണ്ട് ഈ രൂപത്തിലുള്ള പാട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട് അത് ചർച്ചകൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് നമ്മുടെ കലാകാരന്മാരായിട്ടുള്ള പത്ത് പതിനാല് ആളുകൾ ഒന്നിച്ചു ചേർന്ന് വീണ്ടും നന്നാക്കി മിനിക്ക് എടുത്തിട്ടാണ് ഒന്നാമത്തെ കലാജാഥ പര്യടനം ആരംഭിക്കുന്നത് ആ ജാഥയിൽ തൊഴിലന്വേഷിക്കുന്ന ആളുകളുണ്ട് പല തുറകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ ഡോക്ടർ ഡോക്ടറുണ്ട് അതിൽ എൻജിനീയറുണ്ട് അതിൽ മറ്റ് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല ആളുകളുമുണ്ട് ചെണ്ട ഉടുക്ക് ഗഞ്ചിറ മുതലായ ഉപകരണങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചത് തലയിലൊരു കെട്ടും ഒരു കൈലി ഒരു ചുവന്ന തുണി കൊണ്ടുള്ള ഒരക്കെട്ടും ശരീരം നഗ്നമായ ശരീരം ബാക്കി ശരീരഭാഗം നഗ്നമായിട്ട് ആ ശരീരത്തിലെ അധ്വാനത്തിൻ്റെയും ചലനങ്ങളുടെയും ഒക്കെ സൗന്ദര്യം മുഴുവൻ ആളുകൾക്കും കാണാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള വേഷവിധാനം ഏതൊരാൾക്കും കാണുമ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകളാണ് ഈ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് അത് ഒന്നുകൂടി അടുത്ത് പോയി നിന്ന് കേൾക്കുക കാണുക എന്ന മനോഭാവം ഉണ്ടാക്കുകയാണ് ഞാൻ ഒന്നാമത്തെ കലാജാതൻ്റെ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ചേമഞ്ചേരി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് മന്നാറിൽ വെച്ച് ഞാനിത് കാണുകയും വർദ്ധിച്ച ആവേശത്തിലും സന്തോഷത്തിലും നാട്ടിൽ വന്ന് വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ സ്വീകരണ കേന്ദ്രത്തിന് വേണ്ട സ്ഥലത്ത് സ്വാഗത സംഘമൊക്കെ ഉണ്ടാക്കി അന്ന് ആറായിരം റുപ്പിയുടെ പുസ്തകം വിറ്റും ആറായിരം റുപ്പിയുടെ പുസ്തകം അന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിൽപ്പനയാണ് അത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഒരു ഒന്നാമത്തെ ഒരു വിൽപ്പന കേന്ദ്രമാണ് പുസ്തകം നടത്തി വിറ്റിട്ടുള്ള അവിടെ എൻ്റെ സംഘാടനം നടത്തുന്നതിനിടയ്ക്ക് ഒരാൾ വന്ന് എൻ്റെ ചൊയിൽ കൈവച്ചു ആ പരിപാടി നടക്കുന്ന ദിവസം പുസ്തകമൊക്കെ വിറ്റോ എങ്ങനെയൊക്കെയാണ് പരിപാടി എത്ര സമയമായി പതിനൊന്ന് മണിക്കാണ് ജാതി എത്തേണ്ടത് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഇദ്ദേഹം വന്നിട്ടുണ്ട് ഉയരം കൂടിയ കട്ടിമീശയുള്ള ഒരാൾ പിന്നീട് ഞാൻ മനസ്സിലായത് അദ്ദേഹമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി സി ജെ ശിവശങ്കർ മാഷ് ആദ്യമായിട്ട് ഒരു ജനറൽ സെക്രട്ടറി എൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് എന്നോട് യോഗ്യം പറയുകയാണ് മന്നാറിലെ ക്യാമ്പിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അന്ന് അവിടെ പോയി വേഗം പിന്നെ പരിപാടികളൊക്കെ കണ്ട് ഞാനിങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം വലിയ സ്വീകരണം വമ്പിച്ച ജനാവലി വരികയാണ് അപ്പം ആ പരിപാടി കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആവേശം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം നാട്ടിൽ ആദ്യമായിട്ടൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞ് മുഴുവൻ ആൾക്കാർക്കും വലിയ സന്തോഷം എല്ലാവരും പ്രശംസിക്കുന്നു അതിൻ്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് കൂടുതൽ അംഗങ്ങൾ വരുന്നു അങ്ങനെ ഒരുപാട് തുടർ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നടത്താനുള്ള സാധ്യത ഒന്നാമത്തെ കലാജാഥ കൊണ്ട് തന്നെ എൻ്റെ നാട്ടിലടക്കം ഉണ്ടായി ആ ജാഥയിലാണ് സർക്കാർ ഓഫീസുകളിലെ ചുവപ്പ് നാടക്കെതിരായിട്ടുള്ള ഒരു നാടകം ഓഫീസ് എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചത് ഈ നാടകം മലപ്പുറത്തെ വാഴയൂരിൽ ഒരു ജനകീയ സർവേ നടത്തിയപ്പം അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് രൂപപ്പെട്ട ആശയമാണത് ആ നാടകം അതിമനോഹരമായി വളരെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ ഈ കലാജാതയിൽ അവതരിപ്പിക്കുകയുണ്ടായി അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന ഒരു രംഗശില്പം വനനശീകരണത്തിനും എതിരായിട്ടും മലിനീകരണത്തിനുമെതിരായിട്ടുള്ള കുറവരശുകളി സായിപ്പ് പോയിട്ട് മുപ്പത് വർഷത്തിലേറെ കഴിഞ്ഞല്ലോ എന്ന വികസനവുമായി ബന്ധപ്പെട്ട എസ് പ്രഭാകരൻ നാർ എഴുതിയിട്ടുള്ള പാട്ട് പശ്ചിമഘട്ടം കയറി മറിഞ്ഞ് നമ്മൾ ലോകം മുഴുവൻ എത്തിയ കാര്യം കവി കവിപാടുന്നത് കേട്ടല്ലോ എന്ന കവിത ഇതുപോലെ ഒരുപാട് ഒരുപാട് പുതിയ പരിപാടികൾ ആളുകൾ മുഴുവൻ എല്ലാ പരിപാടികളും കാണുകയും സ്ക്രിപ്റ്റ് വാങ്ങുകയും അത് വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയും ഒരു ജാഥാ സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു സ്വീകരണ കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുകയാണ് എൺപത്തൊന്നിൽ രണ്ടാ രണ്ട് ജാഥയായി അങ്ങോട്ട് രണ്ടും മൂന്നും ജാഥകൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നു എൺപത്തി ഒന്നിലെ ജാഥയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കളിയാക്കുന്ന യന്ത്രം എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് അതിമനോഹരമായ ഒരു 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 ശാസ്ത്രത്തിൻ്റെ ചരിത്രം മനുഷ്യൻ്റെ ചരിത്രമൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഗീത ശില്പമായിട്ടുള്ള ഏകലവ്യൻ്റെ പെരുവരൽ അതുപോലെ കേരളം ഇന്ന് നാളെ പരിചമുട്ടുകളി വനനശീകരണത്തിനെതിരെ കയറ്റുമതിക്കെതിരായിട്ടുള്ള ചവിട്ടുനാടകം മലിനീകരണത്തിനായിട്ടുള്ള വിഷം ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കലാജാഥയിൽ അവതരിപ്പിച്ചിരുന്നത് ഈ ഏകദൈപ് പെരുമരൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് കരുവള്ളൂർ മുരളിയാണ് പനങ്ങാട് തങ്കപ്പൻപിള്ള ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അനുഭവത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒക്കെ കരുത്തു പകരുന്ന ഇത്തരത്തിലുള്ള സംഗീത ശില്പങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തയ്യാറായിട്ടുള്ളത് എൺപത്തി രണ്ടിലെ ജാഥ സമാപിക്കുന്നത് എറണാകുളത്തെ ചെറായിലാണ് അതുവരെ ഉണ്ടായിട്ടുള്ള സമാപനങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സമാപനമായിരുന്നത് വൈപ്പിൻകരയിൽ ആകെ ഉത്സവമാണ് കിലോമീറ്ററുകൾ നീളത്തിൽ കുരുത്തോല തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെയായിട്ട് വളരെ വലിയ ഒരു സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് അവിടെ ഉണ്ടായത് എൺപത്തി മൂന്നാകുമ്പോഴേക്കും എല്ലാ ജില്ലകളിലും ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള കലാ ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളായി കോഴിക്കോട് ജില്ലയിലെ മണിയൂരായിരുന്നു ജാഥയുടെ റിഹേഴ്സൽ ക്യാമ്പ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോസ് ചിറമൽ എന്ന് പറയുന്ന ആളെ കാണുന്നത് വളരെ കഴിവുള്ള ആധുനിക രീതികളൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡ്രോമയിൽ നിന്ന് പഠിച്ചു പാസ്സായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു നാടക സംവിധായകനും കലാകാരനുമായിട്ടുള്ള ആളുകൾ വിലപേസിലെ ഡോക്ടറോട് ഉൽപ്പന്നം കാലിച്ചാക്ക് പരശുപുരം ചന്ത ഹിരോഷിമ എന്ന് തുടങ്ങിയ കലാശില്പങ്ങളൊക്കെ ആ ക്യാമ്പിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് കരുവള്ളൂർ മുരളിക്ക് പുറമേ മുല്ലനേഴി എം കെ രാഘവൻ നമ്പ്യാർ മുതലായ ആളുകളാണ് ഈ കലാജാതിക്ക് വേണ്ട രചനകളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് കരുവള്ളൂരിൽ ആ ജാതിയുടെ സമീപനം കരുവള്ളൂരിൽ ഒരു വലിയ ചരിത്ര സംഭവമായി ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ആ ജാഥ കണ്ടത് ആ ജാതിയുടെ സ്വീകരണത്തിന് എത്തിയിട്ടുള്ളത് എൺപത്തിനാലിലും എൺപത്തഞ്ചിലുമൊക്കെ എല്ലാ ജില്ലകളിലും ജാഥ പര്യടനം നടത്തുന്നു രണ്ടും മൂന്നും ജാഥകളാണ് ഈ ജില്ലകളിലൊക്കെ പര്യടനം നടത്തിയിട്ടുള്ളത് സംസ്ഥാനതലത്തിൽ വടക്കൻ ജാഥ തെക്കൻ ജാഥ മധ്യ ജാഥ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന രണ്ടും മൂന്നും ജാഥകൾ മിക്കവാറും എല്ലാ വർഷവും കേരളത്തിൽ പര്യടനം നടത്താൻ തുടങ്ങിയിട്ടുണ്ട് കുറ്റിപ്പുറത്തെ സമാപനം അതുപോലെ തന്നെ പട്ടുവത്തെ സമാപനം ഇങ്ങനെയുള്ള സമാപന കേന്ദ്രങ്ങളൊക്കെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ജനപങ്കാളിത്തം കൊണ്ടും അനുബന്ധ പരിപാടികൾ കൊണ്ടും പുസ്തകവില്പന കൊണ്ടുമൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കേന്ദ്രങ്ങളാണ് എൺപത്തിനാലിലെ കലാജാതയിലാണ് കരുവള്ളൂരിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്ന ഒരു ഒരു കലാശില്പം വരുന്നത് ഒത്തുകളി വികസനത്തിൻ്റെ സീത പിന്നെ മരിച്ചവരെ അടക്കൽ നാല് ശാസ്ത്രജ്ഞന്മാർ ഭൂമി മരവും കുട്ടിയും ഈ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് എൺപത്തി നാലിലെ കഥ കലാജാതിയിലാണ് അപ്പം ഓരോ വർഷത്തെയും കലാജാഥകളിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ വൈവിധ്യമർന്ന പരിപാടികളാണ് ഇങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ജാഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഒരു 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 സ്ക്രീനിൽ തെളിയുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളൊക്കെ അതിൻ്റെ സംഘാടനത്തിന് അതിൻ്റെ പുസ്തക വിൽപ്പനയ്ക്ക് അതിൻ്റെ അരങ്ങൊരുക്കുന്നതിന് അതിന് ആളുകളെ ക്ഷണിക്കുന്നതിന് അതിന് വേണ്ട അനുബന്ധ പരിപാടികൾ നടത്തുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കലാപരിപാടി അവതരിപ്പിക്കുന്നത് പോലെയോ അതിൽ അധ്വാനിച്ചുകൊണ്ട് ഈ ജാഥയെ സ്വീകരിക്കാൻ ജനങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി കേരളീയ സമൂഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഭാരത ജനവിജ്ഞാന ജാഥയുടെ ഭാഗമായിട്ട് ഡൽഹിയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു എൺപത്തൊമ്പതിൽ എറണാകുളം സാക്ഷരയുടെ കാലമാണ് ആ അക്ഷര കലാജാഥയിലൂടെ നമ്മളെ കലാകാരന്മാർ എറണാകുളം ജില്ലയുടെ മുക്കിലും മൂലയിലും കലാപരിപാടികളെ അവതരിപ്പിക്കുന്നു ആ കൊല്ലമാണ് ഒരു മറ്റൊരു ചരിത്രം നമ്മൾ സൃഷ്ടിച്ചത് വനിതാ കലാജാഥ തെക്കും തെക്കൻ ജാതിയും വടക്കൻ ജാതിയും ഈ രണ്ട് ജാഥയും ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞു പിറ്റേന്ന് കാസർഗോഡ് വെച്ചിട്ടും ഉദ്ഘാടനം നടത്തി വനിതാ കലാജാഥ കേരളീയ സമൂഹത്തിൽ വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജാഥയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ സ്ത്രീ അറിമോനിയെന്നെ തുടങ്ങിയ വളരെ എന്താണ് ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങളുമായി സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതിനെതിരായിട്ട് ചാട്ടുളി പോലെ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഉറഞ്ഞുതുള്ളുന്ന ഏതൊരാളുടെയും മനസ്സിൽ തീ കോരിയിടുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും വിളിച്ചു പറയുന്ന അതിഗംഭീരമായിട്ടുള്ള വനിതാ കലാജാഥ ആ വനിതാ കലാജാഥ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ വളരെ ആവേശമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും വളരെ വലിയ ആവേശമായിരുന്നു തൊണ്ണൂറ് ആകുമ്പോഴേക്കും കേരള സാക്ഷരത വരുന്നു ഏതാണ്ട് മൂവായിരത്തോളം കലാകാരന്മാർ പങ്കെടുത്ത സാക്ഷരതാ കലാജാഥയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം കലാകാരന്മാർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അതിനു മുമ്പ് നടത്തിയിട്ടുള്ള കലാപരിപാടികളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനത്തിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള കലാകാരന്മാരായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചില പരിപാടികൾ ആവർത്തിക്കുന്നുണ്ടോ ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ വേണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അല്പം ഗവേഷണപരമായിട്ട് നമ്മൾ ചിന്തിക്കാനും ക്ലാസിക്കൽ കലാരൂപങ്ങളെയും നാടൻ കലാരൂപങ്ങളെയും ഒക്കെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ക്യാമ്പുകൾ കണ്ണൂരിലും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് നവോത്ഥാന ജാഥ അപ്പോഴത്തേക്കും നമ്മളെ സജീന്ദ്ര മാഷൊക്ക വന്നിട്ടുണ്ട് നവോത്ഥാന ജാഥയിലാണെന്നാണ് തോന്നുന്നു എനിക്ക് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രചന നിർവഹിക്കുന്നത് രാവുണ്ണി നാടകത്തിൻ്റെ സംഗ്രഹം എം എസ് മണിമാഷും മറ്റും രാവുണ്ണിയായിട്ട് അഭിനയിച്ചിട്ടുള്ള കാണുന്ന ആളുകൾക്ക് വളരെ വളരെ ഹൃദയത്തിൽ തട്ടി ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിനയവും മറ്റും ഇപ്പോഴും പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ് നാടൻ കലാരൂപങ്ങളും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ജാക്കൾ പ്രയാണം നടത്തിയിരുന്നത് പലപ്പോഴും നമ്മൾ തന്നെ ഈ ജാതിയോട് നമ്മൾ നടത്തുന്ന വിമർശനം ചിലപ്പം നമുക്ക് ശാസ്ത്രം കുറഞ്ഞുപോയി എന്ന വിമർശനം വരും ചിലപ്പം കല കുറഞ്ഞു പോയി എന്ന വിമർശനം വരും ആ വിമർശനത്തെയൊക്കെ നമ്മൾ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ മനസ്സിലാക്കിയും കാര്യങ്ങൾ ധൈര്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചും ഒക്കെ തിരുത്തി തിരുത്തി തിരുത്തിക്കൊണ്ടാണ് വന്നത് ശാസ്ത്രം വസ്തുനിഷ്ഠമാണ് ശാസ്ത്രം എന്താണ് അത് ഭാവനല്ല അത് 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 വസ്തുനിഷ്ഠമായ കാര്യമാണ് അത് അത് സത്യമാണ് അത് തെളിയിക്കാവുന്നതാണ് അതുകൊണ്ട് ശാസ്ത്രത്തിന് ഒരു ഭാഷയുണ്ട് എന്നാൽ കലക്കി വികാരത്തിൻ്റെ ഭാഷയാണ് അതിനുള്ളത് അത് പിന്നെ പരോക്ഷമായിട്ടാണ് ശാസ്ത്രം പ്രത്യക്ഷമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ മറ്റേത് പരോക്ഷമായിട്ടാണ് കാണപ്പെടുന്നത് ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാക്കി മാറ്റാൻ നമുക്ക് പിൽക്കാലത്ത് സാധിക്കുന്നത് സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണ നയങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്ന തൊണ്ണൂറുകളിൽ നമ്മൾ സ്വാശ്രയ കലാജാഥകൾ നടത്തുന്നു വിപണികൾ പൂക്കുന്നു ഒരു ധീര സ്വപ്നം വളരെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ഗാനമാണ് ഒരു ധീര സ്വപ്നം കരുവള്ളൂർ മുരളി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ തീഷ്ണമായ അനുഭവങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു തീരെ സ്വപ്നം എഴുതിയിട്ടുള്ളത് അത് പിന്നെ വലിയ വികാരവും വലിയ ദേശസ്നേഹവും അഭിമാനബോധവും സ്വാതന്ത്ര്യ വാഞ്ചയും ഒക്കെ ഉണ്ടാക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു കലാശില്പമായിരുന്നു തൊണ്ണൂറ്റഞ്ചിൽ വിദ്യാഭ്യാസ ജാതിയോടൊപ്പമാണ് നമ്മൾ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തുന്നത് പിന്നീട് കേന്ദ്രീകൃതമായുള്ള ജാഥകളല്ലാതെ എല്ലാ ജില്ലകളിലും ജാഥകൾ നടത്താൻ നമ്മൾ തുടങ്ങി തൊണ്ണൂറ്റിയേഴിലെ സമതാ കലാജാഥ മൂന്നെണ്ണം നമ്മൾ നടത്തി തൊണ്ണൂറ്റിയെട്ടിൽ നവലോക ജാഥയായിട്ടാണ് നടത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിൽ വീണ്ടും ജില്ലാ തലത്തിലുള്ള ജാഥകളാണ് നമ്മൾ സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ ഇയ്യങ്കോടിൻ്റെ മനോഹരമായിട്ടുള്ള കവിതകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചേർത്ത്ണക്കിയിട്ടുള്ള ഒരു കലാശില്പം ഇന്നും എല്ലാവരുടെയും മനസ്സിൽ പച്ച നിൽക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ അഖിലേന്ത്യാ കലാജാഥ നടത്തുകയാണ് അഖിലേന്ത്യാ കലാജാഥയുടെ നേതൃത്വം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് തന്നെയാണ് ഐക്യം സമാധാനം പരമാധികാരം മറ്റൊരു ലോകം സാധ്യമാണ് എന്ന കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ടുള്ള ഈ ജാഥയിൽ പരിഷത്തിൻ്റെ മുതിർന്ന മുഴുവൻ കലാകാരന്മാരും ഇന്ത്യ രാജ്യത്ത് പല ജാഥകളിലായിട്ട് അവരെയൊക്കെ വിന്യസിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഏതാനും കേന്ദ്രങ്ങളിൽ ജാഥ അവതരിപ്പിക്കേണ്ടായി എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു 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 വലിയൊരു അനുഭവം ആ ജാഥയുമായി ബന്ധപ്പെട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് ഇടച്ചേരിയിലാണ് ഒരു സ്വീകരണ കേന്ദ്രം ജാഥ വരെ ഒരു അരമണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ചുമതലയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് ആളുകൾ നിൽക്കുകയാണ് ഒരു അഖിലേന്ത്യാ ജാഥയാണ് വരുന്നത് സ്വീകരിക്കാൻ വിവിധ പ്രദേശങ്ങളിലെ യൂണിറ്റുകൾ മേഖലാ കമ്മറ്റികൾ ജില്ലാ ഒക്കെ വന്നിരിക്കുന്നു വളരെ വളരെ സമ്പന്നമായ ഒരു സസാണ് ഞാൻ പ്രസംഗം തുടങ്ങി അരമണിക്കൂറായി ജാഥ വരുന്നില്ല ഒരു മണിക്കൂറായി ജാഥ വരുന്നില്ല ഒന്നര മണിക്കൂറായി ജാഥ വരുന്നില്ല അപ്പോഴാണ് ഒരാൾ വന്ന സ്വകാര്യം ഒരു കടലാധുരയിൽ തരുന്നത് വലിയ വണ്ടിയാണ് ആ വണ്ടി ഇടുങ്ങിയ റോഡിലൂടെ വരുമ്പം ഇലക്ട്രിക് ലൈനോട് തട്ടി ആ ജാഥ മുന്നോട്ട് കടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് മൂന്ന് മണിക്കൂർ സമയമാണ് സുഹൃത്തുക്കളെ ഞാൻ അവിടെ പ്രസംഗിക്കേണ്ടി വന്നത് അവസാനം അടുപ്പുണ്ടാക്കുന്ന വിധമടക്കം പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് എനിക്കെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നത് ഒരു 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 സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ആ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പരിഷ്യത്തിൻ്റെ പല മുതിർന്ന പ്രവർത്തകരുണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറായപ്പം അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നിഷ്ക്രമിച്ചു കളഞ്ഞു അവർ സ്ഥലം വിട്ട് കളഞ്ഞു കാരണം ഇനി അവരെ വിളിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക് വിളിച്ചാൽ അവർക്കൊന്നും പറയാനില്ല ഏതാണ്ട് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രസംഗവും വളരെ തീക്ഷ്ണവും വ്യക്തിപരമായി വലിയ ഒരു പീഡനവുമായിരുന്നു എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അറിയുക പറയുക പൊരുതുക ആഗോളവൽക്കരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള കലാജാഥ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി കലാജാഥയുടെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്ന കാലത്താണ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ കലാപരിപാടികൾ നടക്കുന്നത് ആ ആ ജാഥയോട് കൂടിയിട്ടാണ് അതുവരെ പല കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം എല്ലാ കലാരൂപങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു മുഴുനീള പരിപാടിയായിട്ട് നടത്തിയത് ഞാൻ അവസാനമായിട്ട് ജോസ് ശർമ്മലിനെ കാണുന്നത് രണ്ടായിരത്തി അഞ്ചിലെ കലാജാഥയുടെ നടുവണ്ണൂരിലെ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിലെ ജാഥ ക്യാമ്പിൽ വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം എന്താണ് മരണപ്പെട്ട വിവരമാണ് ദുഃഖകരമായ വിവരമാണ് കുറേ കാലം കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ മുഴുനീള നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങുന്നു രണ്ടായിരത്തി ആറിലാണ് പൊയ്ക്കാലം എന്ന് പറയുന്ന നാടകം നമ്മൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ആറ് ജാഥകളാണ് കേരളത്തിലുടനീളം ശാസ്ത്ര സാംസ്കാരികോത്സവവും ആറ് കലാജാഥകളുമാണ് നമ്മൾ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ചരിത്ര പ്രസിദ്ധമായ ഗലീലിയോ നാടകം രണ്ടായിരത്തി ഒമ്പതിൽ വനിതാ ദിനത്തോട് വനിതാ ദിനത്തിൻ്റെ നൂറാം വർഷത്തോടനുബന്ധിച്ച് സാംകുട്ടി പട്ടംകരി അടക്കമുള്ള ആളുകൾ സംവിധാനം ചെയ്തുകൊണ്ട് എൺപത്തൊമ്പതിലെ വനിതാ കലാജാഥ വരുന്നത് വനിതാ പ്രശ്നങ്ങൾ ആണ് ആ ജാഥയിൽ നമ്മൾ ഉന്നയിച്ചിരുന്നത് വേണം മറ്റൊരു കേരളം സുവർണ ജൂബിലി കലാജാഥ ഗാന്ധി നാടകം നാട്ടുപച്ച മണ്ണും മനുഷ്യനും നവോത്ഥാന കലാജാഥ ജനോത്സവങ്ങൾ നമ്മൾ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്ന നാടകം വരെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാൽപ്പത് കൊല്ലക്കാലത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയുടെ ചരിത്രം ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിക്കും പഠനത്തിന് സാധ്യതയുള്ള ഒരു വിഷയമാണ് വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള കേരളത്തിൻ്റെ എന്താണ് അരങ്ങുകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയുടെ സ്വാധീനം അത് സ്കൂൾ യുവജനോത്സവമായിക്കോട്ടെ കലാസമിതികളുടെ വാർഷികമായിക്കോട്ടെ അമച്ചർ സ്വഭാവമുള്ള ഒട്ടനവധി സന്ദർഭങ്ങളിൽ നമുക്ക് അതിൻ്റെ അലയൊലികൾ പരിഷത്തിൻ്റെ കലാജാഥയുടെ സ്വാധീനം അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടി മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ് ആശയപ്രചരണത്തിന് പുസ്തകങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പുതിയ തനതായിട്ടുള്ള ശൈലി മറ്റൊരാൾക്കും ഇന്നും അത് അത് അനുകരിക്കാൻ സാധിക്കാത്ത ഒരു ഒരു പരിപാടിയായി തീർന്നിട്ടുണ്ട് കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഈ പുസ്തക പ്രചാരണത്തിലൂടെ കലാജാത വിജയിപ്പിക്കുന്നതുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് കലാകാരന്മാർക്ക് എല്ലാ കലാജാഥാ കേന്ദ്രങ്ങളിലും നമ്മൾ സംഘടനയെക്കുറിച്ചും സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ക്ലാസ്സുകൾ കൊടുക്കുന്നു വന്നിരിക്കുന്ന കലാകാരന്മാരെ ആശയപരമായി കുറേ കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തുന്നു കലാകാരന്മാരുടെ അച്ചടക്കം അവരുടെ മൂല്യങ്ങൾ അവർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അവർ വാഹനം ഓടിക്കുന്നു അവർ സാധനങ്ങൾ ഇറക്കുന്നു അവർ രംഗസഞ്ചീകരണങ്ങൾ നടത്തുന്നു അവിടെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരു ഒരു കൂടി ഒരു മനസ്സോടുകൂടി ഈ പരിപാടികൾ അവതരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കലാജാഥയിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളർത്തിയെടുത്തിട്ടുള്ളത് ഇന്ന് നിരവധി പ്രസ്ഥാനങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഇനമായി കലാജാഥ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് നമ്മളിതൊക്കെ ഓർക്കണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാലിദ്വീപിൽ ഒക്കെ നമ്മൾ നാടകം അവതരിപ്പിച്ചു ഈ കോവിഡ് കാലത്ത് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നാണ് പറയുന്നത് എന്നാൽ ഈ നാടകത്തിലും ഈ കലാപരിപാടികളിലും കലാജാതകളിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള കലാപരിപാടികളിൽ പങ്കെടുത്ത നമ്മൾ ഇന്ന് ഈ പരിപാടികളൊക്കെ കേൾക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചങ്ങലെ പൊട്ടിക്കാതിരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് കോഴിയായി ബന്ധപ്പെട്ടതല്ല നമ്മൾ തമ്മിൽ തമ്മിലുള്ള ബന്ധം നമ്മുടെ ഈ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ നാം എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഉയർന്ന മാനവികതയുടെ ബോധം ശാസ്ത്ര ബോധം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തെറ്റായ വികസന സങ്കല്പങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള ഒരു 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 ശക്തമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായ നമ്മൾ തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഐക്യമുണ്ടല്ലോ ആ ഐക്യത്തിൻ്റെ ചങ്ങല ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പുതിയ ആലോചനകൾ നടത്തണം കലാകാരന്മാർ മാത്രമല്ല നൂറുകണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ കലാജാഥകളൊക്കെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം നിങ്ങൾ നോക്കണം ഈ കലാജാഥയുടെ സ്വാധീനം ഒരിക്കലും ഞാൻ പിന്നെ സ്ഥലം പറയുന്നില്ല ആളെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്ഥലത്ത് ഗ്രാമശാസ്ത്ര ജാഥയുമായി എത്തിയപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാഷ്ട് ആ ജാഥയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ഞങ്ങൾ ക്ഷണിച്ചത് എങ്ങനെയാണെന്നറിയുമോ കേരള ശാസ്ത്രകലാ പരിഷത്തിൻ്റെ ഗ്രാമശാസ്ത്ര പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ശാസ്ത്രകല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും പരിഷത്തുകാരനല്ലാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും അടിയുറച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഗ്രാമശാസ്ത്ര സമിതി എന്ന് പറയാൻ പറ്റാതെ അദ്ദേഹം കേരള ഗ്രാമശാസ്ത്ര കലാപരിഷത്തിൻ്റെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് അത് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു സ്വാധീനമായിട്ടാണ് ഞാൻ കാണുന്നത് ഡോക്ടർ എം പി പരമേശ്വരൻ കെ കെ കൃഷ്ണകുമാർ സി ജി ശാന്തകുമാർ മുതലായ നമ്മുടെ മുതിർന്ന പ്രവർത്തകർ ഏത് കലാജാതയുടെയും ആശയപരമായ കലാപരിപാടികൾ രൂപപ്പെടുത്തുന്നതിലും നമ്മളൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ച ആളുകളാണ് കൊടക്കാട് ഒരിക്കൽ നമുക്ക് മറ മറക്കാൻ പാടില്ലാത്ത ഒരു 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 വ്യക്തിയാണ് അദ്ദേഹം കലാജാഥയ്ക്ക് വേണ്ടി ഹോമിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഏത് കലാ ജാഥയുടെ റിഹേഴ്സൽ ക്യാമ്പിലും എത്തി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്ത് പ്രവർത്തകരെ ഒരുമിപ്പിച്ച് നിർത്തി തൻ്റേതായ രചനകൾ കൊണ്ട് ഊടും പാവും നെയ്തുകൊണ്ട് ഏത് കലാപരിപാടിയെയും മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഓർക്കേണ്ടതാണ് കരുവള്ളൂർ മുരളി മുലനെഴിമാഷ് രാഘവൻ നമ്പ്യാർ മാഷ് ഗീത ടീച്ചറ് ശ്രീസ്ത സുരേഷ് ബാബു ശ്രീസ്ത നിരവധി തവണ നമ്മളെ സഹായിച്ചിട്ടുള്ള മനോജ് നാരായണൻ പ്രമുഖരായിട്ടുള്ള സച്ചിദാനന്ദൻ ഇയംകോട് ശ്രീധരൻ പുനരൂർ ബാലൻ പി എൻ ദാമോദരൻ പിള്ള കോഴിക്കോട് ഗോപിനാഥ് ഇങ്ങനെ ഒട്ടനവധി നാടക പ്രവർത്തകർ രചയിതാക്കൾ കലാ സാംസ്കാരിക പ്രവർത്തകർ ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ കലാജാതകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് തീർച്ചയായും ആവർത്തന വിരസത കൊണ്ട് പിന്മാറാതെ പുതിയ പുതിയ രീതികളും പുതിയ കലാശില്പങ്ങളും പുതിയ ആശയങ്ങളും ഉൽപ്പാദിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും പുതിയ കലാരൂപങ്ങൾക്ക് രൂപം കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി കഠിനമായി നിങ്ങൾ വായിക്കണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ ആശയവിനിമയം നടത്തണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പിൻബലം എല്ലാ കാലത്തും ശാസ്ത്രകലാജാതംഗങ്ങൾക്കും അതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്കും ഉണ്ടാവും അത് പരിഷത്തിന് തന്നെ ഒരു പുതിയ വഴി വെട്ടിക്കൊടുക്കാൻ കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു പുതിയ പാത വെട്ടിക്കൊടുക്കാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്